പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇന്ന് നമുക്ക് ഓൺ അംബ്രല്ല മോറൽസ് എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുപോലെ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസും ഒന്ന് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഈസ് വൺ ഓഫ് ദോസ് പീപ്പിൾ ഹു ഹാവ് വാട്ട് ഐ മേ കോൾ ആൻ അംബ്രല്ല കോൺഷ്യൻസ്. ഹു ഈസ് ഹി റെഫർ ടു ഹിയർ? ഒരാളെ കുറിച്ച് ആണ് ചോദ്യം. ഹു ഈസ് ഹി എന്നാണ്. അയാൾ അംബ്രല്ല കോൺഷ്യൻസ് ഉള്ള ആളുകളിൽ ഒരാളാണ് എന്ന് നമ്മുടെ ഓദർ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് അയാൾ എന്നാണ് ചോദ്യം. ആൻസർ, ഹി. ആ ഹി എന്ന് ഉദ്ദേശിക്കുന്നത് ഹി ഈസ് വൺ ഓഫ് ദ സിവിലൈസ്ഡ് പീപ്പിൾ ഹു ആർ ഓൾസോ ടെംപ്റ്റഡ് ടു ഗെറ്റ് എ ഗുഡ് തിങ് ഇൻ എക്സ്ചേഞ്ച്. ഹി എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ് നോക്കാം. ഹി ഈസ് വൺ ഓഫ് ദ സിവിലൈസ്ഡ് പീപ്പിൾ, സംസ്കാര സമ്പന്നരായ ആളുകളിൽ ഒരുവനാണ്. എങ്ങനത്തെ ആളുകൾ? ഹു ആർ ഓൾസോ ടെംപ്റ്റഡ് ടു ഗെറ്റ് എ ഗുഡ് തിങ് ഇൻ എക്സ്ചേഞ്ച്. ആ ആളുകൾക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്. എന്തിനുള്ള ടെംപ്റ്റേഷനാണ്? നല്ല സാധനങ്ങളെ കാണുന്ന സമയത്ത് തൻ്റെ സാധനങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള തരത്തിലുള്ള ആളുകൾ, അതിലൊരുവനാണ് ഹി. നോ വൺ വിൽ ഡൗട്ട് ഹിം ആസ് ഹി അപ്പിയേഴ്സ് ഇന്നസെൻറ്റ് ആൻഡ് ഓണസ്റ്റ് ജെൻറ്റിൽമാൻ പബ്ലിക്ലി. പൊതുവെ അയാൾ വളരെ ഇന്നസെൻ്റായിട്ടും ഓണസ്റ്റായിട്ടും നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ അയാളെ സംശയിക്കില്ല. ബട്ട് ഹി ഈസ് മോറലി കറപ്റ്റഡ്. പക്ഷേ അയാൾ എങ്ങനെയാണ്? ധാർമ്മികമായ രീതിയിൽ വളരെ മോശപ്പെട്ട ആളാണ്. കറപ്റ്റ് എന്ന് പറഞ്ഞാൽ അഴിമതി എന്നൊക്കെയാണല്ലോ. അപ്പോൾ മാനസികമായിട്ട് മലിനീകരിക്കപ്പെട്ട ഒരാളാണെന്നർത്ഥം. ഇറ്റ് ഈസ് അംബ്രല്ല കോൺഷ്യൻസ്. ഇങ്ങനെ സാധനങ്ങളെല്ലാം മാറ്റുന്ന സ്വഭാവമുള്ള ആളുകളെയാണ് നമ്മുടെ എഴുത്തുകാരൻ അംബ്രല്ല കോൺഷ്യൻസ് ഉള്ള ആളുകൾ എന്ന് വിളിക്കുന്നത്. ഹി വിൽ സ്വാപ്പ് അംബ്രല്ലാസ്. അയാൾ എന്തൊക്കെയാണ് ചെയ്യുക? അംബ്രല്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഫോർഗെറ്റ് ടു റിട്ടേൺ ബുക്സ്, അല്ലെ, പുസ്തകം തിരിച്ചു കൊടുക്കാൻ മറക്കും. പിന്നെ ചീറ്റ് റെയിൽവേ കമ്പനി. റെയിൽവേ കമ്പനി, അതായത് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തെറ്റായ രീതിയിൽ ടിക്കറ്റ് എടുക്കും. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് അല്ലേ. അടുത്ത ചോദ്യം, ക്വൈറ്റ് ഇംപെക്കബിൾ പീപ്പിൾ, പീപ്പിൾ ഹു ഓണർലി സീം അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ്, ആർ അഫ്ലിക്റ്റഡ് വിത്ത് അംബ്രല്ല മോറൽസ്. ഫോൾട്ട്ലെസ് എന്നാണ് ഇംപെക്കബിളിൻ്റെ അർത്ഥം. ഒരു ഫോൾട്ടും ഇല്ലാത്ത ആളുകൾ. അവരെങ്ങനെയാണ്? പീപ്പിൾ ഹു ഓർഡിനർലി സീം അൺസ്പോട്ടഡ്, അവരങ്ങനെ ആരാലും സ്പോട്ട് ചെയ്യപ്പെടാത്ത, അവരുടെ പ്രവൃത്തികളൊന്നും അവരുടെ ദുഷ്പ്രവൃത്തികളൊന്നും ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾ. അവരും അംബ്രല്ല മോറൽസിനാൽ ബാധിക്കപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഒരു കാര്യത്തിന് എക്സാമ്പിൾ പറയാനാണ്, ഇൻസ്റ്റൻസ് വെച്ചാൽ എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പീപ്പിൾ ഹു ആർ ഇൻ ദ ഹാബിറ്റ് ഓഫ് പിക്കിംഗ് അപ്പ് അതേഴ്സ് തിങ്സ് ഓൾവേസ് എസ്കേപ്പ് ഫ്രം ബീയിങ് സീൻ. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുന്ന ആളുകൾ അവരെപ്പോഴും രക്ഷപ്പെടാറുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറ്റുള്ളവർ ഒരിക്കലും ഇവരിങ്ങനെ കള്ളത്തരം ചെയ്യുന്നത് കാണുന്നില്ല. ദേ ഡു ഇറ്റ് ഇൻ സച്ച് എ മാനർ. അവരിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ദേ കാൻ ബി സ്പോട്ടഡ്, കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ദേ ആർ അഫക്റ്റഡ് വിത്ത് അംബ്രല്ല മോറൽസ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് അംബ്രല്ല മോറൽസ് ഉള്ള ആളുകൾ എന്ന് വിളിക്കുന്നത്. ദ ഓദർ ഷോസ് അസ് എൻ എക്സാമ്പിൾ ഓഫ് എ വെൽ നോൺ പ്രീച്ചർ. ഒരു മതപ്രഭാഷകൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹു വാസ് ഫൗണ്ട് ഡെഡ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ് റെയിൽവേ കമ്പാർട്ട്മെൻറ്റ്. ഫസ്റ്റ് ക്ലാസ് റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൽ മരിച്ചു കിടക്കുന്ന ആൾ, അയാളുടെ പോക്കറ്റിൽ എന്താണുള്ളത്? വിത്ത് എ തേർഡ് ക്ലാസ് ടിക്കറ്റ് ഇൻ ഹീസ് പോക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് ദ ഓദർ ടു സേ അബൌട്ട് മോറൽസ് കൺസേണിങ് ബുക്സ്. പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് മോറൽസാണ് നമ്മുടെ ഓദർ പറയുന്നത്? ആൻസർ, ദ ഓദർ സേസ് ദാറ്റ് പീപ്പിൾ ഡു നോട്ട് ഫോളോ എനി മോറൽസ് ഇൻ ടേക്കിംഗ് ബുക്സ് ഫ്രം അതേഴ്സ് ഫോർ എ ലൈബ്രറി. It's common all over the world and even some reputable people don't think about morals concerning books. ഇതുവരെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, the people do not follow any morals. യാതൊരു ധാർമ്മികതയും ആളുകൾ പാലിക്കുന്നില്ല. In taking books from others or library. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുകയാണെങ്കിലും ശരി, മറ്റുള്ളവരിൽ നിന്ന് പുസ്തകം വാങ്ങുകയാണെങ്കിലും ശരി, അതിൽ പ്രത്യേകിച്ച് ധാർമ്മികതയൊന്നും ആരും പുലർത്താറില്ല. It's common all over the world. ലോകത്തുടനീളം കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണിത്. എന്താണെന്ന് വെച്ചാൽ, ഈവൻ സം റെപ്യൂട്ടബിൾ പീപ്പിൾ, ആദരണീയരായ വ്യക്തികൾ തന്നെ ഡോണ്ട് തിങ്ക് അബൌട്ട് മോറൽസ് കൺസേണിങ് ബുക്സ്. പുസ്തകത്തെ സംബന്ധിച്ച് യാതൊരു മോറൽസും അവർ കീപ്പ് ചെയ്യാറില്ല. ഹി ഗീവ്സ് ദ എക്സാമ്പിൾ ഓഫ് എ ഫേമസ് ഡിവൈൻ ആൻഡ് ലിറ്റററി ക്രിറ്റിക്. ഒരു പ്രശസ്തനായിട്ടുള്ള ലിറ്റററി ക്രിറ്റിക്, അയാളൊരു ഡിവൈൻ പേഴ്സൺ കൂടിയാണ്. മേ ബി എ പേഴ്സൺ ഹു ഈസ് സപ്പോസ് ടു ബി ഹൈലി റിലീജിയസ്. അങ്ങനെയുള്ള ഒരാൾ അയാളുടെ ലൈബ്രറി വിറ്റ സമയത്ത് എന്തായിരുന്നു? ഹൂസ് ലൈബ്രറി വാസ് സോൾഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. അങ്ങനെ വിറ്റ സമയത്ത് ദ ലൈബ്രറി ഹാഡ് എ ഗ്രേറ്റ് കളക്ഷൻ ഓഫ് റെയർ ബുക്സ്. ആ ലൈബ്രറിയിൽ നിറയെ
റെയർ ബുക്സിൻ്റെ അപൂർവമായ പുസ്തകങ്ങളുടെ കളക്ഷൻസ് ആയിരുന്നു. ഓൾ ഹാഡ് ദ മാർക്സ് ഓഫ് ലൈബ്രറീസ് ഓൾ ഓവർ ദ കൺട്രി. എല്ലാ പുസ്തകത്തിൻ്റെ മുകളിലും ലോകത്തുള്ള വിവിധ ഭാഗത്തു നിന്നുള്ള ലൈബ്രറിയുടെ പുസ്തകങ്ങളുടെ സെയിൽ കാണാമായിരുന്നു. ഫൈനലി ദ ഓദർ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഹാർഡ് ടു പാർട്ട് വിത്ത് എ ബുക്ക് ദാറ്റ് വൺ ഹാസ് കം ടു ലവ്. അങ്ങനെ അവസാനം ഓദർ പറയുകയാണ്, ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് താൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളിൽ നിന്ന് വേറിട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ഷെയർ ബുക്സ് ഈവൻ വിത്ത് യുവർ ക്ലോസ് ഫ്രണ്ട്സ് എന്നാണ്. Why does the author say that picking others' hat is unpardonable? മറ്റുള്ളവരുടെ തൊപ്പി മോഷ്ടിക്കുന്നത് ക്ഷമിക്കാവുന്നതല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? The author considers picking other people's hats as unpardonable because the choice of a hat is purely personal. കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരാളുടെ തൊപ്പി എന്ന് പറയുന്നത് പ്യുവർലി പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സാണ് അല്ലേ. അയാൾക്ക് ഇഷ്ടപ്പെട്ട തൊപ്പിയാണ് അയാൾ വാങ്ങുക, ഇയാൾക്ക് ഒരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമില്ല. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് സംവൺസ് പ്രസ്റ്റീജ് ടേസ്റ്റ് ആൻഡ് സൈസ് ഓഫ് ഹെഡ്. അത് അയാളുടെ തലയുടെ അളവ്, അതുപോലെ തന്നെ അയാളുടെ എന്താ പ്രസ്റ്റീജ്, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയില്ലേ, അത് അദ്ദേഹത്തിൻ്റെ ഒരു തൊപ്പിയോടുള്ള ഒരു തരം ടേസ്റ്റ് ഉണ്ടാവില്ലേ, എങ്ങനത്തെ തൊപ്പി വേണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതിനെയെല്ലാം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. He says that picking off a very personal thing, by thoppi poleulla oru personal thing ne moshtikkuka ennallathu, goes outside that dim borderland of conscience where honesty and dishonesty dissemble. Idu manushyante bodhathalathil satyasandhathayum adu pole thane kallathalavum olichikalikkunnam undalle, dissemble yana olichikalikkuka ennaanu. Aa olichikalikkunna aa borderland nammal thane nammale aathmavanjana nadathiyana arinjukondu oru moshanam nadathuna samayathu innittum arinjilla ennu nadikkunnu അല്ലേ. ആ ഒരു ബോർഡർ ലാൻഡ് മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിക്കുന്നത് കള്ളത്തരല്ലാന്ന്. അപ്പോൾ ആ ഒരു ബോർഡർ ലാൻഡിൻ്റെയും അപ്പുറത്തുള്ള ഒരു കാര്യമാണിത് എന്ന് വെച്ചാൽ ചെയ്യുന്നത് മനഃപൂർവ്വം തന്നെയായിരിക്കും. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ആക്സെപ്റ്റ് ദാറ്റ് സംവൺ ക്യാൻ പുട്ട് എ സ്ട്രേഞ്ച് ഹാറ്റ് ഓൺ വിതൗട്ട് ബീയിങ് അവെയർ ഓഫ് ദ ഫാക്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല എന്ത് ഒരാൾ പറയുകയാണെങ്കിൽ ദാറ്റ് സംവൺ ക്യാൻ പുട്ട് എ സ്ട്രേഞ്ച് ഹാറ്റ് ഓൺ വിതൗട്ട് ബീയിങ് അവെയർ ഓഫ് ദ ഫാക്ട്. അത് മറ്റൊരാളുടെ തൊപ്പിയാണെന്ന് അറിയാതെയാണ് ധരിക്കുന്നത്, അത് മറ്റൊരാളുടെ തൊപ്പിയാണെന്ന് അറിയാതെയാണ് ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ് കാൻ ബി ഡൺ ഈവൻ ബൈ മിസ്റ്റേക്ക്. അങ്ങനെ അബദ്ധത്തിൽ പോലും ഒരാൾ ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, പിക്കിംഗ് അതേഴ്സ് ഹാറ്റ് ഈസ് അൺപാർഡനബിൾ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് ദ ഓദർ ടു സേ അബൌട്ട് മോറൽസ് കൺസേണിങ് ബുക്സ്? വൈ ഡസ് ദ ഓദർ ആസ്ക് നോട്ട് ടു ലെൻഡ് ബുക്സ് ടു എനി വൺ? ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം അതിൻ്റെ കൂടെ തന്നെ, വൈ ഡസ് ദ ഓദർ ആസ്ക് നോട്ട് ടു ലെൻഡ് ബുക്സ് ടു എനി വൺ? ആർക്കും പുസ്തകം കൊടുക്കരുത് എന്ന് ഓദർ പറയാനുള്ള കാരണം എന്താണ്, അതിനെക്കുറിച്ച് പറയാം. ദ ഓദർ സെയ്സ് ഹൗ സം ഓഡ് പീപ്പിൾ ഇൻഡൽജ് ഇൻ ദ ഹാബിറ്റ് ഓഫ് പിക്കിംഗ് തിങ്സ് ബിലോങ്ങിങ് ടു അതേഴ്സ്. ഈ പാഠത്തിൽ ഓദർ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്, ചില സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലേ, ഇൻഡൽജ് ഇൻ ദ ഹാബിറ്റ് ഓഫ് പിക്കിംഗ് തിങ്സ് ബിലോങ്ങിങ് ടു അതേഴ്സ്. മറ്റുള്ളവരുടെ സാധനങ്ങൾ പിക്ക് ചെയ്യുന്ന ആളുകൾ. ദേ ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം ചെയ്യുന്നതാണിതെല്ലാം. ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദർ കോൺഷ്യൻസ്, അവരുടെ മനസാക്ഷിയെ സംതൃപ്തിപ്പെടുത്താൻ. ദേ ഡിസീവ് ദർ കോൺഷ്യൻസ്, അവർ അവരുടെ മനസാക്ഷിയെ തന്നെ വഞ്ചിക്കുകയാണ്. ബൈ ആക്ടിങ് ഇന്നസെൻറ്റ് പബ്ലിക്ലി, എങ്ങനെ പൊതുസമൂഹത്തിൽ വളരെ ഇന്നസെൻ്റാണ് നിഷ്കളങ്കരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷെ ചെയ്യുന്നത് ഇതൊക്കെയായിരിക്കും. ദ ഓദർ ഹാസ് ദ സെയിം സ്ട്രോങ് ഫീലിംഗ് ഫോർ ദോസ് ഹൂ ടേക്ക് എവേ ബുക്സ് ഫ്രം ലൈബ്രറി. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോട് തോന്നുന്ന അദ്ദേഹത്തിന് ഒരുതരം വെറുപ്പാണ് അല്ലേ. ഒരു സ്ട്രോങ് ഫീലിംഗ് മീൻസ് ഫീലിംഗ് ആംഗ്രി, അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെയാണ് ആരോടുമുള്ളത്. ഫോർ ദ പീപ്പിൾ ഹു ടേക്ക് ബുക്സ് ഫ്രം ലൈബ്രറി ആൻഡ് നെവർ ബോദർ ടു റിട്ടേൺ ഇറ്റ്, പുസ്തകം എടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളുകളോടും നമ്മൾ എഴുത്തുകാരനുള്ളത് അതേ അവജ്ഞ തന്നെയാണ്. ഹി അഡ്വൈസസ് അസ്, നമ്മുടെ എഴുത്തുകാരൻ നമ്മളെ ഉപദേശിക്കുന്നു, നെവർ ടു ട്രസ്റ്റ് ഈവൻ അവർ ഡിയറസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും നമ്പരുത്, വിശ്വസിക്കരുത്, ഇഫ് ഇറ്റ് കംസ് ടു ബുക്സ്, പുസ്തകത്തിനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ. ഹി ഹാസ് ഇൻസ്റ്റൻസസ് ഓഫ് ഈവൻ ഡിവൈൻ പീപ്പിൾ ഹൂ ഡോണ്ട് റിട്ടേൺ ബുക്സ്, നേരത്തെ പറഞ്ഞതാണ്. സച്ച് പീപ്പിൾ ആർ റെഡി വിത്ത് എക്സ്ക്യൂസസ്, അങ്ങനത്തെ ആളുകളെല്ലാം എക്സ്ക്യൂസുകൾ കൊണ്ട് റെഡിയാണ്. ദാറ്റ് ഇറ്റ് വാസ് ഹാർഡ് ടു പാർട്ട് വിത്ത് ദ ബുക്സ് ആസ് ദ ലവ് ദം, അവരിഷ്ടപ്പെടുന്ന പുസ്തകത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ വേർപെടാൻ പ്രയാസമാണെന്നുള്ള എക്സ്ക്യൂസാണ് അവർ പറയുക. ദ ബുക്സ് വൺസ് ലെൻഡ് ആർ ഗോൺ ഫോർ എവർ, ഒരു പ്രാവശ്യം ആർക്കെങ്കിലും ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയി എന്ന് വിചാരിച്ചാൽ മതി. ഡിസ്ക്രൈബ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ സൂപ്പർ അംബ്രല്ല. ദ സൂപ്പർ അംബ്രല്ല വാസ് ദ വൺ വിച്ച് ദ ഓദർ ഗോട്ട് ഫ്രം എ റിച്ച് മാൻസ് ഹൗസ് When he had been invited to dine with some politicians. അവിടുത്തെ സ്ഥലത്തെ പ്രധാന ഒരു ധനികൻ്റെ വീട്ടിൽ പൊളിറ്റീഷ്യൻസിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോയ സമയത്താണ് ഇയാൾക്ക് അംബ്രല്ല കിട്ടുന്നത്.
ഇറ്റ് ബിലോങ് ടു സം പൊളിറ്റീഷ്യൻസ്, അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അമ്പ്രല്ലയായിരുന്നു. So he was afraid to be caught and charged of stealing as it was super umbrella. അദ്ദേഹത്തിന് ചെറിയൊരു പേടിയുണ്ട്, എന്തിനെ തന്നെ ശിക്ഷിക്കുകയോ കുറ്റപ്പെടുത്തുകയോ എന്തിനെ സ്റ്റീലിംഗ് ഈ ഒരു മോഷണത്തിന് ആസ് ഇറ്റ് വാസ് എ സൂപ്പർ അംബ്രല്ല. കാരണം അത്യാവശ്യം നല്ലൊരു അംബ്രല്ലയാണ്. എന്തൊക്കെയാണെന്നുള്ളത്, വിത്ത് ഗോൾഡൻ ബാൻഡ്, ഒരു ഗോൾഡൻ ബാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടാസൽ, ചില തൊങ്ങലുകളൊക്കെ ഉണ്ട്. ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബാൻഡ് ഹാസ് ദ ഓണേഴ്സ് നെയിം ഓൺ ഇറ്റ്. അദ്ദേഹത്തിന് ആ കുടയുടെ ബാൻഡിൻ്റെ മുകളിൽ, അതിൻ്റെ നാടിൻ്റെ മുകളിൽ എന്തുണ്ട്, ഗോൾഡൻ ആയിട്ടുള്ള ബാൻഡാണ്. അതിൻ്റെ മുകളിൽ ഉടമയുടെ പേരും കൂടി രേഖപ്പെടുത്തിയിരുന്നു. ബിഫോർ ഇറ്റ്സ് ഗോൾഡൻ സ്പ്ലെൻഡേഴ്സ്, അതിൻ്റെ സുവർണ ആകർഷണീയതകളാൽ ദ ഹൗസ് ഹോൾഡ് ഓഫ് ദ ഓദർ ഹംബിൾഡ് ആൻഡ് ടെറിഫൈഡ്. നമ്മുടെ ഓദറിന് പേടിയാവുകയാണ്. അതുപോലെ തന്നെ ആ കുടയുടെ മുമ്പിൽ താൻ ആരുമല്ല എന്നുള്ളൊരു ചിന്ത കൂടി അദ്ദേഹത്തിനുണ്ടാകുന്നു. ഹംബിൾഡ് ബൈ ഇറ്റ്സ് മാഗ്നിഫിസൻസ്, അതിൻ്റെ ആ ഒരു ഔന്നത്യം കൊണ്ട്, മഹനീയത കൊണ്ട് അദ്ദേഹം ഹംബിളാവുകയും അതുപോലെ തന്നെ അതിൻ്റെ ആ പ്രസൻസ് കാരണം, അത് വീട്ടിലിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഭയമുണ്ടാവുകയും ചെയ്യുന്നു. ഡിസ്ക്രൈബ് ഹൗ ആൻഡ് വൈ ഡിഡ് ദ ഓദർ റിട്ടേൺ ദ അംബ്രല്ല. ഇപ്പം എങ്ങനെയാണ് ആ സൂപ്പർ അംബ്രല്ല തിരിച്ച് നൽകപ്പെട്ടത്? അതുപോലെ തന്നെ ഹൗ ഡിഡ് ദ ഓദർ റിയാക്ട് വെൻ ഹി റിയലൈസ് ദ പ്രസൻസ് ഓഫ് സൂപ്പർ അംബ്രല്ല ഇൻ ഹിസ് ഹൗസ്. തൻ്റെ വീട്ടിൽ സൂപ്പർ അംബ്രല്ല ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന സമയത്ത് എന്തായിരുന്നു ഓദറിൻ്റെ റിയാക്ഷൻ? ആൻസർ: ദ ഓദർ റിമെമ്പേഴ്സ് ആൻ ഇൻസിഡൻറ്റ് ഇൻ വിച്ച് ഹി വാസ് ഇൻവോൾവ്ഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ആൻ അംബ്രല്ല ഓഫ് എ പൊളിറ്റീഷ്യൻ. വൺസ് ഹി വാസ് ഇൻവൈറ്റഡ് ടു ജോയിൻ വിത്ത് സം പൊളിറ്റീഷ്യൻസ്. As it was the summer time, he did not have the need to carry his umbrella for next few days. Then, one day, he discovered a splendid umbrella with a golden band and a golden tassel in the umbrella stand of his house. He was terrified to see that umbrella because it did not belong to him. Thandeyathallatha oru kuda veettil kanda samayathu adhen nettukayanu. Luckily, bhagyavashal, the name of the politician was engraved upon it. Engraveyana ഇൻസ്ക്രൈബ്, രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കൊത്തിവെക്കുക എന്നൊക്കെയാണ്. ആ കുടയുടെ മുകളിൽ ഉടമയുടെ പേരുണ്ട്. ദ ഓദർ ക്വിക്ലി റോട്ട് എ ലെറ്റർ ടു ദാറ്റ് പൊളിറ്റീഷ്യൻ, ആ അഡ്രസ്സുള്ള പേരുള്ള പൊളിറ്റീഷ്യൻ്റെ വീട്ടിലേക്ക് ഒരു കത്തയക്കുന്നു. ആൻഡ് അപ്പോളജൈസ് ഫോർ ഹീസ് മിസ്റ്റേക്ക്, തൻ്റെ തെറ്റിന് മാപ്പ് ചോദിച്ചുകൊണ്ട്. ഹി ഡിസ്പാച്ച് ദ അംബ്രല്ല അലോങ് വിത്ത് ദ ലെറ്റർ, ആ ലെറ്ററിൻ്റെ കൂടെ ആ അംബ്രല്ലയും അദ്ദേഹം ഡിസ്പാച്ച് ചെയ്യുന്നു. ഈവൻ ദ പൊളിറ്റീഷ്യൻ വാസ് വെരി നൈസ് അബൌട്ട് ഇറ്റ് ആൻഡ് ടുക്ക് ഓൾ ദ ബ്ലെയിം ഓൺ ഹിംസെൽഫ്. അപ്പോൾ നമ്മുടെ ഈ കത്ത് കിട്ടിയ ഉടനെ, കത്തും കുടയും കിട്ടിയ ഉടനെ പൊളിറ്റീഷ്യൻസിന് ആഹ്ലാദം ഉണ്ടാവുകയും അദ്ദേഹം കുറ്റമെല്ലാം സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കുട പോകാൻ കാരണം താൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ ദിസ് വേ ദ ഓദർ വാസ് സേവ് ഫ്രം ദ ഷെയിം ഓഫ് എക്സ്ചേഞ്ചിങ് അദ്ദേഹം അംബ്രല്ല. അങ്ങനെ അദ്ദേഹം മാനം പോവാതെ രക്ഷപ്പെട്ടു. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി സർക്കംവെന്റ് ദ മാൻ വിത്ത് ആൻ അംബ്രല്ല കോൺഷ്യൻസ്? അംബ്രല്ല കോൺഷ്യൻസ് ഉള്ള ആളുകളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? സർക്കംവെന്റ് എന്ന ഉപായം കൊണ്ട് ജയിക്കുക എന്നൊക്കെയാണല്ലോ. അപ്പോൾ അംബ്രല്ല കോൺഷ്യൻസ് ഉള്ള ആളുകളെ ജയിക്കുക എങ്ങനെയാണ്? എങ്ങനെയാണ്? വി ക്യാൻ സർക്കംവെന്റ് ദ മാൻ വിത്ത് ആൻ അംബ്രല്ല കോൺഷ്യൻസ് ബൈ ഇൻസ്ക്രൈബിങ് അവർ ഐഡൻറ്റിറ്റി, നമ്മുടെ ഐഡൻറ്റിറ്റി, അതായത് പേരോ അഡ്രസ്സോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട്. ഓൺ ദ തിങ് ദാറ്റ് വി ഹാവ് വിത്ത് അസ്, നമ്മുടേതായിട്ടുള്ള സാധനങ്ങളുടെ മുകളിൽ പേരും അഡ്രസ്സും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കുടബോധമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. വൈ ഡിഡ് ദ ഓദർ ഡിസൈർ ടു എൻഗ്രേവ് ഹിസ് നെയിം ഓൺ ഹിസ് അംബ്രല്ല? സെയിം ആൻസറാണല്ലേ. By engraving the name of the umbrella, he can circumvent the man with an umbrella conscience. If somebody took the umbrella, arengilum aa kodi edukkiyanengil, the chances of getting it returned would be high. Adu thirichu kittunnathinulla chance ennu parayunnathu high aanu. Arengilum eduthu kaniyal adu thirichu kittum, mikkavarum kittanulla saadhyathayundu. Next question: what does the author say about umbrella morals? Umbrella morals ne kurichu author endaanu parayunnathu? അപ്പോൾ മിക്കവാറും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവ ജസ്റ്റ് വായിച്ചു വിടാം. ഓക്കെ. ദ എസ്സേ ഓൺ അംബ്രല്ല മോറൽസ് റിട്ടേൺ ബൈ ദ ബ്രിട്ടീഷ് ഓദർ എ ജി ഗാർഡനർ ഈസ് എ സെറ്റയർ. ഈ അംബ്രല്ല മോറൽസ് എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യമാണ്. ഇൻ വിച്ച് ദ ഓദർ കമൻസ് ഓൺ സെർട്ടൺ പീപ്പിൾസ് ഓൾഡ് ഹാബിറ്റ് ഓഫ് പിക്കിംഗ് തിങ്സ് ബിലോങ്ങിങ് ടു അതേഴ്സ്. മറ്റുള്ളവരുടെ എന്നാണ് ബിലോങ്ങിങ് ടു അതേഴ്സ് എന്നുള്ളതിൻ്റെ അർത്ഥം. ദ ഓദർ കോൾ സച്ച് പീപ്പിൾ ഹാവിംഗ് അംബ്രല്ല കോൺഷ്യൻസ്. He says that such a man is not a robber or a pickpocket. അങ്ങനെ അംബ്രല്ല മോറൽ കോൺഷ്യൻസ് ഉള്ള ആളുകൾ ഒരിക്കലും കൊള്ളക്കാരനോ അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കാരനോ ഒന്നുമല്ല. ബട്ട് ഹീ ഈസ് തറോലി അൻ ഓണസ്റ്റ് മാൻ, സത്യസന്ധനായിരിക്കും. ഹു അലൗസ് ഹീസ് ഓണസ്റ്റി ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓണസ്റ്റി കാരണം, സത്യസന്ധത കാരണം സംശയത്തിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടും. ആരും അയാളെ സംശയിക്കുകയില്ല. സച്ച് എ മാൻ ഡസ് നോ ക്രൈം.
തെറ്റൊന്നും ചെയ്യില്ല അങ്ങനത്തെ ആൾ, ബട്ട് പിക്സ് അതേ സംബ്രല്ല ഓർ ഫോർ ഗെസ്റ്റ് റിട്ടേൺ ബുക്ക്. അവിടെ ചിലപ്പോൾ മറ്റുള്ളവരുടെ അംബ്രല്ല എടുക്കും, അല്ലെങ്കിൽ പുസ്തകം തിരിച്ചു കൊടുക്കാൻ മറക്കും. ദെൻ ഹി ബിഫോൾസ് ഹിസ് കോൺഷ്യൻസ്, അദ്ദേഹം സ്വയം മനസാക്ഷിയെ പൊട്ടനാക്കും. എന്തിനു എന്ന് പറഞ്ഞിട്ട്, സെയിങ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ മിസ്റ്റേക്ക്, അബദ്ധത്തിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട്. ഇൻ ദിസ് വേ ഇങ്ങനെ ഹി പ്ലേസ് ദ ഗെയിം ഓഫ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് ഹിസ് ഓൺ കോൺഷ്യൻസ്, സ്വന്തം മനസാക്ഷിയോട് ഒളിച്ചു കളിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. സ്വന്തം മനസാക്ഷിയെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ബി ഫൈൻഡ് ഔട്ട് ബൈ അതേഴ്സ്, മറ്റുള്ളവരാൽ കണ്ടെത്തപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടായില്ല. വി റെഫ്യൂസ് ടു ഫൈൻഡ് ഔട്ട് ബൈ അവർ സെൽഫ്, നമ്മൾ സ്വയം തിരിച്ചറിയാതെ പോകുന്നു നമ്മളെ. അതിനെക്കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഓദർ സേസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അതേഴ്സ് ബട്ട് വി റെഫ്യൂസ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അവർ സെൽഫ്. ഹി മെൻ്റ് ടു സേ ദാറ്റ് വി ആർ നോട്ട് ഓണസ്റ്റ് ഈവൻ ടു അവർ സെൽഫ്, നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധരല്ല എന്നാണ്. വി കീപ് പ്ലേയിങ് ദ ഗെയിം ഓഫ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് അവർ ഓൺ കോൺഷ്യൻസ് ഈവൻ ഇഫ് അതേഴ്സ് ഫൈൻഡ് എ സ്പോട്ട്ലെസ്, നമ്മളെ കുറ്റരഹിതർ എന്ന് മറ്റുള്ളവർ കണ്ടാലും വി ഫൈൻഡ് അവർ സെൽഫ് ഇൻ അവർ ഇന്നർ സെൽഫ് സ്പോട്ടഡ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ കുറ്റക്കാരായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ കുറ്റക്കാരാണെന്ന്, പക്ഷേ നമ്മൾ ഒളിച്ചു കളിക്കുകയാണ് മനസാക്ഷിയോട്. ബൈ ആക്ടിങ് ജെന്റിൽമാൻ വൺ ഈസ് ഫൂളിങ് വൺ സെൽഫ്. വാട്ട് ഇസ് ദ ഓദർ മീൻ ബൈ പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്? ദ ഓദർ സേസ് ദാറ്റ് പീപ്പിൾ ഹു പിക്ക് തിങ്സ് ബിലോങ്ങിങ് ടു അതേഴ്സ് യൂഷ്വലി ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി ബട്ട് പ്രിറ്റൻഡ് ടു ബി ഓണസ്റ്റ് ആൻഡ് ഡൺ ബൈ മിസ്റ്റേക്ക്, മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുന്ന ആളുകൾ മനഃപൂർവ്വം ചെയ്താലും ശരി അവർ അഭിനയിക്കുന്നു ഓണസ്റ്റ് ആണെന്ന്, സത്യസന്ധരാണെന്ന് അഭിനയിക്കുകയും എന്നിട്ട് അബദ്ധത്തിൽ ചെയ്തതാണെന്ന് പറയുകയും ചെയ്യുന്നു. They never bother to return it even if they come to know who the owner is. ആരാണ് ഓണർ എന്നറിഞ്ഞാൽ പോലും അവർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി മടിക്കുന്നു. If caught, പിടിക്കപ്പെട്ടാൽ, they will tell a lie, ഒരു നുണ പറയും, that they don't know how it happened, അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് തങ്ങൾക്കറിയില്ല എന്നവർ പറയും. And show their ignorance but feel happy inside, അവരുടെ ആ അറിവില്ലായ്മയെക്കുറിച്ച് അവർ പറയും, അതുപോലെ തന്നെ ഉള്ളിൽ ആഹ്ലാദം കൊള്ളുകയും ചെയ്യും. Thus they refuse to be found out by themselves that they are dishonest, അവർ ഡിസോണസ്റ്റ് ആണ്, സത്യസന്ധരല്ല, കാപട്യക്കാരാണ് എന്ന് സ്വയം കണ്ടെത്താൻ പോലും അവർ ശ്രമിക്കുകയില്ല, സ്വയം നിരാകരിക്കും തങ്ങൾ കള്ളന്മാരാണ് എന്നുള്ള കാര്യം. ദേ ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ട്രൂത്ത് ഈവൻ അറ്റ് ദെയർ ഹാർട്ട്സ്, അവരുടെ ഹൃദയത്തിൽ പോലും ആ സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാകില്ല. അങ്ങനെയുള്ള ആളുകൾ സ്വയം കള്ളന്മാരാണെന്ന് ഒരിക്കലും ഹൃദയത്തിൽ സമ്മതിക്കില്ല എന്നാണ്. കോൺഷ്യൻസിനറിയാം ചെയ്യുന്നത് ശരിയല്ല എന്ന്, പക്ഷേ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് വേ ദേ ഡിസീവ് ദെയർ കോൺഷ്യൻസ്, അങ്ങനെ മനസാക്ഷിയെ വഞ്ചിക്കുന്നു. ആൻഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് ഇറ്റ്, അതിൻ്റെ കൂടെ ഒളിച്ച് കളിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ ആക്ടിവിറ്റികളാണ് ടെക്സ്റ്റിലുള്ളത്. ആക്ടിവിറ്റി 2, ഡു യു തിങ്ക് മൊറാലിറ്റി റെസ്റ്റ് ഇൻ സാറ്റിസ്ഫൈങ് വൺസ് ഓൺ കോൺഷ്യൻസ്? വൈ? ധർമ്മനിഷ്ഠ എന്ന് പറയുന്നത് അവനവൻ്റെ മനസാക്ഷിയെ തന്നെ തൃപ്തിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? റൈറ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജനറേറ്റിംഗ് വാല്യൂസ് സച്ച് ആസ് ഓണസ്റ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. ഓണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ് എന്നീ വാല്യൂസ്, എന്നീ മൂല്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് മൊറാലിറ്റി റെസ്റ്റ് ഇൻ സാറ്റിസ്ഫൈങ് വൺസ് ഓൺ കോൺഷ്യൻസ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ മനസാക്ഷിയെ സംതൃപ്തിപ്പെടുത്തലാണ്. One must be truthful to himself first. ഒരാൾ തന്നോട് തന്നെ ആദ്യം സത്യസന്ധനായിരിക്കണം. As far as a person's conscience whisper of the wrong deeds he has done, നമ്മുടെ തന്നെ മനസാക്ഷി നമ്മളോട് നമ്മൾ ചെയ്ത തെറ്റ് ഇങ്ങനെ വിസ്പർ ചെയ്യുക മന്ത്രിക്കുന്ന സമയത്ത്, ഈവൻ ദോ ഹിസ് ആക്ഷൻസ് റിമെയിൻ അൺസ്പോട്ടഡ്, തൻ്റെ തെറ്റുകളെല്ലാം അൺസ്പോട്ടഡ് ആകുന്ന സമയത്ത്, തിരിച്ചറിയപ്പെടാതെ പോകുന്ന സമയത്ത്, അങ്ങനെയൊക്കെയാണെങ്കിലും ഹി ഈസ് എ സ്പോയിൽഡ് മാൻ, തൻ്റെ തെറ്റുകളൊന്നും വെളിപ്പെടുന്നില്ലെങ്കിൽ പോലും അയാളൊരു സ്പോയിൽഡായിട്ടുള്ള ആളാണ്, ധർമ്മനിഷ്ഠയില്ലാത്ത ആളാണ്. ടു ഡിഫൈൻ ഓണസ്റ്റി ഈസ് വെരി സിമ്പിൾ. എന്താണ് ഓണസ്റ്റി? ബീയിങ് ട്രൂത്ത്ഫുൾ, സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ഓണസ്റ്റിയുടെ മീനിങ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, യഥാർത്ഥ ജീവിതത്തിൽ, ടു പ്രാക്ടീസ് ഇറ്റ് റിക്വയേഴ്സ് എ സ്ട്രോങ് മോറൽ ക്യാരക്ടർ, ഈ ഒരു സത്യസന്ധത പുലർത്തണമെങ്കിൽ വളരെ വലിയൊരു ധർമ്മബോധം അവനവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഗ്രേറ്റ്നെസ് ഈസ് ടു ബി ഓണസ്റ്റ്, മഹത്വത്തിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അൻ ഓണസ്റ്റ് പേഴ്സൺ ഈസ് ട്രസ്റ്റ്വർത്തി, വിശ്വസിക്കാവുന്നവനാണ് സത്യസന്ധനായ ഒരാൾ. ആസ് ഹി ഓൾവേസ് ടെൻസ് ടു സ്പീക്ക് ദ ട്രൂത്ത്, അയാൾ സത്യം മാത്രം പറയും. ആൻഡ് ലീവ് ഇൻ അക്കോർഡൻസ് വിത്ത് സോഷ്യൽ നോംസ്,
സാമൂഹിക നിയമങ്ങൾ അനുസരിച്ച് അയാൾ ജീവിക്കും. ബീയിങ് ഡിസോണസ്റ്റ് ഈസ് എ സിൻ ഇൻ ഓൾ റിലിജൻസ്, എല്ലാ മതവും പറയുന്നത് കാപട്യം എന്ന് പറയുന്ന ഒരു പാപമാണെന്നാണ്. ഹവെവർ പീപ്പിൾ പ്രാക്ടീസ് ഇറ്റ് ഫോർ ദെയർ ഷോർട്ട് ടൈം ബെനിഫിറ്റ്സ് ആൻഡ് സെൽഫിഷ്നെസ്, സ്വാർത്ഥത കൊണ്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ ലാഭങ്ങൾക്കും വേണ്ടി ആളുകൾ പക്ഷേ കാപട്യം കാണിക്കുന്നു. ദേ നെവർ ബിക്കം മോറലി സ്ട്രോങ് ആൻഡ് ദെയർ ലൈഫ് ബിക്കംസ് മിസറബിൾ, അവരുടെ മനസ്സ് ഒരിക്കലും ധാർമ്മികമായിട്ട് ശക്തിയുള്ളതല്ല, അതുപോലെ തന്നെ അവരുടെ ജീവിതം പിന്നീട് ദുരന്തപൂർണമായി തീരുകയും ചെയ്യുന്നു. Lying, cheating, lack of trust, steal, greed and other immoral attributes have no part in honesty. ഇങ്ങനെ പറയുന്ന നുണ പറയൽ, പറ്റിക്കൽ, വിശ്വസ്തത ഇല്ലായ്മ, അതുപോലെ തന്നെ മോഷണം, അത്യാർത്തി, ഇതൊക്കെ എന്താണ്? ഇമ്മോറൽ ആട്രിബ്യൂട്ട്സ് ആണ്, ഇമ്മോറലാണ് അല്ലേ. അവിടെ സത്യസന്ധതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. An honest person moves freely in society and spread his or her fragrance in all directions. ഒരു സത്യസന്ധനായ മനുഷ്യൻ സൊസൈറ്റിയിലുടനീളം സഞ്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു നന്മയുടെ സുഗന്ധം എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യുന്നു. ട്രൂത്ത്ഫുൾനെസ് ഈസ് ദ മദർ ഓഫ് ഓൾ അതർ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഈസ് ദ ബെസ്റ്റ് പോളിസി. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അടുത്തത് നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾക്ക് കത്തയക്കാനാണ്. എങ്ങനെയുള്ള കൂട്ടുകാരനാണ്? മോഷണ സ്വഭാവമുള്ള ഒരു കൂട്ടുകാരൻ. അപ്പോൾ അയാളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ടൊരു കത്തയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമുക്കറിയണം, പേഴ്സണൽ ലെറ്ററാണ്, ഫ്രണ്ടിന് അയക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രം അഡ്രസ്സാണ് വയ്ക്കുന്നത് അല്ലേ, കത്ത് അയക്കുന്ന ആളുടെ അഡ്രസ്സ് വയ്ക്കുന്നു. ഒരു ഇമേജിനറി അഡ്രസ്സ് എഴുതുക, അതിന് ശേഷം ഡേറ്റ് എഴുതുക. ഡിയർ ഫ്രണ്ട്സ്, വാട്സപ്പ് ഡിയർ, എന്തൊക്കെ ഉണ്ട് അല്ലേ, ഹോപ്പ് തിങ്സ് ആർ ഗോയിങ് ഓൺ സ്മൂത്ത്ലി, കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഐ നോ മെനി പീപ്പിൾ ആർ അണ്ടർ ഗോയിങ് സം സോർട്ട് ഓഫ് ഹാർഡ്ഷിപ്സ് ദീസ് ഡേയ്സ്, ഇക്കാലത്ത് എല്ലാവരും കഷ്ടപ്പെടുകയാണെന്ന് എനിക്ക് അറിയാം. ഹിയർ ഓൾസോ ദ സിറ്റുവേഷൻ ഈസ് നോട്ട് ഡിഫറെൻറ്റ്, ഇവിടെയും സാഹചര്യം വ്യത്യസ്തമല്ല. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ്, വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഒന്ന് വായിച്ച് നോക്കുക. ഐ ഹാവ് എ സ്പെഷ്യൽ റീസൺ ടു റൈറ്റ് ദീസ് ലെറ്റർ ടു യു, സം വൺ ടോൾഡ് മീ ദാറ്റ് യുവർ കോണ്ടക്ട് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്, എൻ്റെ സ്വഭാവം ഒരുപാട് മാറിയിരിക്കുന്നതായിട്ട് ഒരാൾ എന്നോട് പറയുകയുണ്ടായി. ഇറ്റ് വാസ് ടോൾഡ് ദാറ്റ് യു വെയർ കോട്ട് അപ്പ് ഇൻ എ തെഫ്റ്റ് എ ഫ്യൂ ഡേയ്സ് ബാക്ക്, കുറച്ച് ദിവസം മുമ്പ് നീ ഒരു കളവിൽ ഏർപ്പെട്ടു എന്ന് എനിക്കറിയിപ്പ് കിട്ടി അല്ലേ, ഞാൻ അറിഞ്ഞു. ഐ ആം നോട്ട് ബ്ലെയിമിങ് യു ഹിയർ, ഞാൻ നിന്നെ ഇവിടെ കുറ്റപ്പെടുത്തുകയല്ല. ദ യു ഐ നോ ഈസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ഇന്നസെൻറ്റ്, എനിക്കറിയാവുന്ന നീ എന്ന് പറയുന്നത് ഇന്നസെൻ്റാണ്, അതായത് നിഷ്കളങ്കനാണ്, അതുപോലെ തന്നെ വെരി ഫ്രണ്ട്ലിയുമാണ്. ഐ ഡോണ്ട് ലൈക്ക് എനിബഡി ബ്ലെയിമിങ് ഓർ ഇൻസൾട്ടിങ് യു ഫോർ എ മിസ്റ്റേക്ക്സ്, ആരും തന്നെ നിന്നെ കുറ്റപ്പെടുത്തുന്നതും ഇൻസൾട്ട് ചെയ്യുന്നതും നിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ദുർചെയ്തി കൊണ്ട് അല്ലേ, ദുഷ്ചെയ്തി കൊണ്ട് മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്, എനിക്കിഷ്ടമല്ല. ഐ ഫെൽറ്റ് ഷോക്ക്ഡ് ആഫ്റ്റർ ഹിയറിങ് ദിസ്, ഹി ഹാസ് എൻ റിവീൽ ദ മാറ്റർ ടു എനിബഡി എൽസ് അതർ ദാൻ മീ, എന്നോടത് പറഞ്ഞ ആൾ മറ്റാരോടും കാര്യം പറഞ്ഞിട്ടില്ല, എന്നോടല്ലാതെ മറ്റാരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. യു മസ്റ്റ് നോട്ട് സ്റ്റൂപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ഷെയിംഫുള്ളി, നീ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ തലകുനിക്കാൻ ഇടയാവരുത്. ഡിസോണസ്റ്റ് പീപ്പിൾ മേ സക്സീഡ് ടെമ്പററിലി, കാപട്യക്കാർ ഒരുപക്ഷെ താൽക്കാലികമായിട്ട് വിജയിച്ചേക്കാം. But with the flow of time, kaalam povunna samayathe truth comes out and all the built up esteem will be collapsed. Adhuvare undakkiya ella salperum kalanju kulikkum le kaalam kallatharam telaiyikkum. Then they will have to live a life of neglected by others. Pinna mattullavaral thalli kalayappetta mattullavar aatti odikkunna tarathilulla oru jeevithamayirikkum jeevikkandi varuka. Feel free to contact me for any help. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഐ കാൺ സീ യു ബിഹൈൻഡ് ബാർസ്, എനിക്ക് നിന്നെ ജയിലിൽ കാണാൻ വയ്യ, അതായത് നീ മര്യാദയ്ക്ക് ജീവിക്കാനാണ് എൻ്റെ താല്പര്യം. യു ഷുഡ് ഓപ്പൺ അപ്പ് യുവർ മൈൻഡ് ടു മീ, നീ നിൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറയണം. എക്സ്പെക്റ്റിംഗ് യുവർ റിപ്ലൈ സൂൺ, യു എസ് ലവിംഗ്ലി, സൂരജ്. നെക്സ്റ്റ് ആക്ടിവിറ്റി. Nowadays we see many notices in shops and malls that warn people who steal things. മോളിലായാലും അതുപോലെ തന്നെ ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കാണാം, ഇങ്ങനത്തെ ചില നോട്ടീസോ അല്ലെങ്കിൽ സൈൻ ബോർഡ്സോ ഒക്കെ കാണാം, ആളുകളെ വാൺ ചെയ്തുകൊണ്ട്. ഇവിടെ ആരെ വാൺ ചെയ്യുകയാണ്? മോഷണം നടത്തുന്ന ആളുകൾക്ക് വാണിംഗ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ സ്ലോഗൻസ് ഉള്ളത്. പ്രിപ്പയർ ഫോർ സൈൻ ബോർഡ്സ് ദാറ്റ് യു മൈറ്റ് സീ ഇൻ എ ജ്വല്ലറി, അങ്ങനെ മോഷ്ടാക്കൾക്ക് വാണിംഗ് കൊടുത്തുകൊണ്ടുള്ള സൈൻ ബോർഡ്സ് ഒരു മൂന്നാലെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, അവിടെ നാലെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്. ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നതിനാണ്, ഷോപ്പിൽ ചെന്നിട്ട് മോഷ്ടിക്കുന്നതിനാണ് ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈസ് അൺപാർഡനബിൾ, അത് ക്ഷമിക്കാവുന്നതല്ല. ഇഫ് യു സ്റ്റീൽ അവർ ക്യാമറാസ് വിൽ ക്യാച്ച് യു. അടുത്തത് വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് എനി തെഫ്റ്റ് നോട്ടീസ് വിൽ ലീഡ് ടു അറസ്റ്റ് ആൻഡ് പ്രോസിക്യൂഷൻ. യു ആർ അണ്ടർ ക്യാമറ സർവൈലൻസ്, ബിഹേവ് യുവർ സെൽഫ്. ഡിസ്ക്ലൈമർ: ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി സോർട്ട് ഓഫ് തെഫ്റ്റ് ഹിയർ. ക്രിമിനൽസ് വിൽ നോട്ട് ബി സ്പെയർഡ്. ക്രിമിനൽസിനെ ഒരിക്കലും വെറുതെ വിടില്ല. അപ്പോൾ ഇതാണ് നാല് സ്ലോഗൻസ് ഉള്ളത്. വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.